ബഹ്റൈനിലെ യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വൺ ഡേ ലേ ഓവർ കിട്ടിയപ്പോൾ ഒരു ദിവസം അവിടുത്തെ ഹോട്ടൽ സ്റ്റേയും പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളും കാണാൻ ഇറങ്ങിയതിൻ്റെ വിഷ്വൽസ് ആട്ടോ ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞ പോലെ ബഹ്റൈനിൽ വൺ ഡേ ലേ ഓവർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗൾഫ് എയർലൈൻസ് തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ചെറിയ സ്റ്റേയും അവിടൊപ്പം തന്നെ നമ്മളവിടെ ചെന്നിറങ്ങിയതിന് ശേഷം പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ പതുക്കെ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബഹ്റൈൻ്റേതായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. നല്ല വെയിലാണ്. ഞങ്ങൾ മൊത്തത്തിൽ 9 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. എല്ലാവരും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണോ. ഇപ്പം നമ്മൾ അവിടുത്തെ ഈന്തപ്പനകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബഹ്റൈൻ കൂടുതലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കടലിൽ നികത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ കടലിൻ്റെ ഒരു ഭാഗവും നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. ടുലിപ്പ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് റിസപ്ഷനിലൊക്കെ ചെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് റൂം ചെക്ക് ഇൻ ചെയ്യുന്ന പ്രോസസ്സിങ് ഒക്കെ ആരംഭിക്കുകയാണ്. നല്ലൊരു അടിപൊളി 5-സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് കേട്ടോ ടുലിപ്പ്. അവിടുത്തെ ഭക്ഷണമായാലും സ്റ്റേ ആയാലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഇൻ്റർനാഷണൽ സെറ്റപ്പിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാ കാര്യങ്ങളും തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. റൂംസ് ആയിരുന്നാലും നല്ല അടിപൊളി സ്റ്റാൻഡേർഡിൽ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള വിൽസൺ ചേട്ടനാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നത്. വിൽസൺ ചേട്ടനും കൂട്ടുകാരനും പിന്നെ മറ്റൊരു ഫ്രണ്ടും കൂടി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നല്ല സിറ്റിയുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു രാജ്യമാണ് ബഹ്റൈൻ. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് കണ്ടു തീർക്കാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഉള്ളതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കുറേ ഭാഗത്തൊക്കെ നമുക്ക് കടലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം കുറേയൊക്കെ കടൽ നികത്തിയിട്ടാണ് ഈ ബഹ്റൈൻ എന്നുള്ള രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പാൻഷനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണുന്ന അവിടെ തന്നെ വലിയൊരു ഷോപ്പിംഗ് മാളാണ്. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് സിറ്റിയുടെ പുറത്തേക്ക് പോവാണ്. നല്ല റോഡുകളൊക്കെ ആണോ, നല്ല അത്യാവശ്യം നല്ല ഡിസിപ്ലിനായിട്ട് അവർ വണ്ടി ഓടിക്കുന്നുണ്ട്. സ്പീഡിനനുസരിച്ച് അവർ ട്രാക്കൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അധികം വണ്ടികൾ നമ്മൾ കാണുന്നില്ല. ചുറ്റിലും നല്ല രസമായിട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതൊരു റേസ് കോഴ്സ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ചേട്ടൻ വളരെ അടിപൊളിയായിട്ടൊക്കെ കാണിച്ചു തന്നു. ഒപ്പം തന്നെ കുറേ മോസ്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു അറേബ്യൻ രാജ്യമായതുകൊണ്ട് നമുക്ക് മോസ്ക് ഒത്തിരി കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് വളരെ സർപ്രൈസായിട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യമായിരുന്നു അവിടുത്തെ പള്ളി പോകുക എന്നുള്ളത്. ഒരു അറേബ്യൻ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ പള്ളി, അവിടുത്തെ വലിയ കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളത് വളരെ ഒരു കൗതുകം തന്നെയായിരുന്നു ഞങ്ങൾക്കൊക്കെ. ആ പള്ളിയിലേക്കുള്ള വിസിറ്റ് കാണും. പിന്നെ അവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അവർ ലേഡി ഓഫ് അറേബ്യ എന്ന് പറയുന്നൊരു മാതാവിൻ്റെ പിക്ചർ. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ. ഈ യാത്രയിൽ കുറേയൊക്കെ നമ്മളിനി കുറേ അങ്ങോട്ടൊക്കെ ഒരു ഉള്ളേരിയയിലേക്ക് കിടക്കുകയാണ്. കുറേ കുറേ ഒരു ഭൂമിയെ പോലെ തോന്നിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. വേറെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പെട്രോളിയത്തിൻ്റേതായിട്ടുള്ള കുറച്ച് റിഫൈനറീസൊക്കെ കാണാൻ പറ്റും. ഒപ്പം തന്നെ കുറേ എണ്ണക്കിണറുകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ പോകുന്നത് ദ ബഹ്റൈൻ പെട്രോളിയം കമ്പനി ആദ്യമായിട്ട് ബഹ്റൈനിലും അതുപോലെ തന്നെ ഗൾഫ് ഏരിയയിലും കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ പെട്രോളിയം കിണർ സ്ഥാപിച്ച സ്ഥലമാണ് നമ്മൾ കാണുന്നത്. അവിടെ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു വൺ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ.
നമ്മുടെ യാത്ര പിന്നെയും തുടരാണ്. യാത്രയിൽ പിന്നെയും നമ്മൾ കുറേയൊക്കെ ഒരു മരുഭൂമിയുടെ ഉള്ളിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നങ്ങളും കിണറുകളും ഒഴുകെ ബാക്കിയൊന്നും തന്നെ കാണുന്നില്ല. ഇനി നമ്മൾ പോകുന്ന നെക്സ്റ്റ് പ്ലേസ് എന്നുള്ളത് ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നൊരു മരം കാണാനായിട്ടാണ് പോകുന്നത്. ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി കുറേയധികം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുള്ളൊരു മരമാണ്. ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററീസൊക്കെ ഒരു ശരിക്കിനും ഒരു മരുഭൂമിയുടെ അടുക്കലായിട്ട് ഒറ്റ മരം, ദൂരെ കാണുന്ന ഒരു മരം എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അവിടെ എത്തിക്കുന്ന പരിപാടികളൊന്നുമില്ല. എങ്കിലും ആ ഒരു മരം നല്ല അടിപൊളി പച്ചപ്പിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊക്കെ പോകാനൊക്കെ പറ്റും. ശരിക്കും എല്ലാവരും കുറേ അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുന്ന ഒരു കാര്യം കേട്ടോ ഈ മരത്തിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്. ശരിക്കും നല്ല പച്ചപ്പുണ്ട്, നല്ല ശാഖകളുണ്ട്. എല്ലാ ഭാഗത്തുനിന്നും നോക്കിയാലും ഒരേപോലെ തന്നെ വളർച്ചയാണ് ഈ മരത്തിനുള്ളത്. ഒരു സൈഡിലേക്കല്ല പോയിരിക്കുന്നത്, എല്ലാ സൈഡിലുള്ള ബ്രാഞ്ചസും ഒരേപോലെ തന്നെ വളർന്നിട്ടുണ്ട്, ഒരേ ദിശയിൽ തന്നെ പോയിട്ടുണ്ട്. മൊത്തത്തിലൊരു സർക്കിൾ രൂപത്തിൽ അത് കാണാൻ പറ്റും. ഇതിൻ്റെ ഏത് ഭാഗത്തു നോക്കിയാലും ഈ ട്രീക്ക് ഒരേ ഷേപ്പ് തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. നമുക്ക് അത്യാവശ്യം കുറച്ച് കിളികളൊക്കെ കാണാൻ പറ്റും ഇതിനിടയിൽ. നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഒരു മരുഭൂമിയുടെ നടുക്ക് ഒറ്റൊരു മരം, അതും നല്ല പച്ചപ്പിൽ. പിന്നെ കുറച്ച് അകലെയായിട്ട് ഈ മരത്തിനെ കുറിച്ച് അതിൻ്റെ ആംഗിളുകളെ കുറിച്ചൊക്കെ അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ഭാഗത്തു നിന്നുള്ള ദൃശ്യം. എല്ലാ ഭാഗത്തും നോക്കിയാലും ഒരേപോലെ തന്നെ ഇരിക്കും. ഒരു വലിയൊരു മരുഭൂമിയുടെ നടുക്കായിട്ട് കുറച്ച് പൊക്കത്തിൽ നിൽക്കുന്നൊരു മരം, അത്രേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പതുക്കെ തിരികെ പോവാണ്. വിളിച്ച ചേട്ടൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞിരുന്നുണ്ട്. മുമ്പ് ഇവിടെ പോകുന്നത് നമ്മുടെ വണ്ടി തന്നെയാണ്. നല്ലൊരു മരുഭൂമിയിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അകലെ കുറച്ച് മലനിരകളൊക്കെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും കാണാനില്ല. എങ്കിലും ഒരു മരുഭൂമിയുടെ സെറ്റപ്പും ഒരു അറേബ്യൻ രാജ്യത്തിൻ്റെ സെറ്റപ്പും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ഒരു കടൽ തീരത്തിൻ്റെ സൈഡിലൂടെയാണ്. അവിടെയും കുറേ ഓയിൽ റിഫൈനറീസും അതിൻ്റെ കുറേ അനുബന്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ കുറച്ച് നേരം രാത്രി നമ്മൾ ഈ സിറ്റിയിലൂടെയൊക്കെ അതിൻ്റെ ലൈറ്റൊക്കെ കണ്ട് വണ്ടി ഓടിച്ചൊക്കെ പോയി. ഒരു ശാന്തമായിട്ടുള്ളൊരു സിറ്റി, വളരെ കുറച്ച് ആളുകൾ, എന്നാൽ എല്ലാവരും തന്നെ വളരെ ബിസി ആയിട്ട് അവരവരുടെ ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന രാജ്യം. ഒരു ടിപ്പിക്കൽ അറേബ്യൻ രാജ്യം തന്നെ എന്ന് പറയാൻ പറ്റും. ഒറ്റ ദിവസം നമ്മൾ കണ്ടു തീർക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിളിച്ച ചേട്ടനൊത്തിരി നന്ദി.